മഹാദേവ എന്തോ മുജ്ജന്മ സുഹൃതം മുജ്ജന്മ സുഹൃതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വിശ്വകല തിയേറ്റേഴ്സിന്റെ നാടകമല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലടോ, താൻ കേട്ടിട്ടുണ്ടോ? പിന്നെ അത് നാടകമൊന്നുമല്ലടാ. അല്ലേ, അതൊരു സിനിമയല്ലേ സാർ? ഒരു മണ്ട മാമനും മരവണ്ട ചങ്ങാതി. കേട്ടോ മഹാദേവ, മുജ്ജന്മ സുഹൃതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യം എന്നാണ് അർത്ഥം. ഓ എന്ന്, അത് ഈ ജന്മത്തിൽ പറയാൻ എന്താ കാര്യം? ആ കാര്യമുണ്ട്. കഴിഞ്ഞ ജന്മം ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഇവനെ എനിക്ക് മകനായി കിട്ടിയത്. എടോ, ഇവനെ ഞാൻ താലോലിച്ചിട്ടില്ല, ഇവനെ ഞാൻ കൊഞ്ചിച്ചിട്ടില്ല, എന്നിട്ടും എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയില്ലേ? അതാണ് ട്രെയിനിങ്. അതെ സാർ, ഈ വികാര വായ്പ, വികാര വായ്പ എന്ന് പറഞ്ഞ് സാർ കേട്ടിട്ടുണ്ടോ? അതേത് നാടകം? നാടകമല്ല സാർ, ജീവിതം. ജന്മം കൊടുത്ത പിതാവിനെ 7 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കാണുന്ന ഒരു മകന്റെ വികാര വായ്പ. സാറിനത് മനസ്സിലാവില്ല. ചന്ദ്രു, മഹാദേവ പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്. എന്ത് പറഞ്ഞു കൊടുക്ക? വിട്ടു പോയി എന്തെങ്കിലും പറഞ്ഞു. രക്തത്തെ തിരിച്ചറിയുമ്പോൾ അവിടെ വികാരങ്ങൾ ഉണ്ടാവാം, വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവാം. 7 വർഷത്തിന് ശേഷം ആദ്യമായി അച്ഛനെ കാണുന്ന മകൻ പൊട്ടി കരയില്ലെന്നിരിക്കാം. പക്ഷെ കരയരുത്, അവൻ പൊട്ടിച്ചിരിക്കണം. അതിനുള്ള ട്രെയിനിങ് കൊടുത്തു മഹാദേവൻ. സത്യമാണ്, സത്യമാണ് സാർ. അവിടെ എയർപോർട്ടെന്നോ സീ പോർട്ടെന്നോ ഞാൻ നോക്കിയില്ല, അതിന്റെ തെറ്റാണോ? ഹേ കമിങ്, ആരവിടെ? ഞാൻ ഇവിടെ. എക്സ്ക്യൂസ് മീ സാർ, കുഞ്ഞുകുട്ടന്റെ ജ്യൂസ് റെഡി. കുഞ്ഞുകുട്ടൻ? അവൻ കുഞ്ഞുകുട്ടനല്ല, ജെറി. എന്റെ മോൻ ജെറി. നോനോ, ഐ ആം നോട്ട് ജെറി, ഐ ആം ജെറി കുരിയാക്കോസ്. ഓ, അപ്പോൾ സാറിന്റെ പേര് ജെറിയാക്കോസ്, മോന്റെ പേര് കുറി. അല്ല, സാറിന്റെ പേര് ചൊറിയാക്കോസ്. ദേ ദേ ദേ, കൂടല് ചൊറിയണ്ട, പറഞ്ഞോട്ടെ. സ്റ്റൂപിഡ് മോനെ, ഐ ലവ് യു ഡാഡി. ഗഫൂറിന്റെ ഫ്ലൈറ്റ് എത്താറായി. ഉണ്ണിക്കുട്ടന്റെ ഈ റൂമിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കും? അതിനുള്ള മാർഗമൊക്കെ ഞാൻ എപ്പോഴും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിനല്ലേ നമ്മുടെ വാർഡൻ ഫിലിപ്പോസ്. താൻ ഇവിടെ പോയി കിടക്കണം കൊച്ചിനെ കൊണ്ട്. തന്റെ 500 രൂപ ഞാൻ വീഴില്ല, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്താ? ആ വഴി അടഞ്ഞു, കൈവിട്ടു പോയി. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആ ഹലോ മണികണ്ഠ, ഇവരെന്താ ഈ പ്ലാൻ ചെയ്യുന്നത്? നല്ല തീവ്രവാദികളും ആണോ? എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെ. എന്താടാ, സോറി, റൂട്ട് മാറിയതാ. വന്നാട്ടെ മാഷെ. ആ ഡ്രൈവർ, തിരിച്ചു വരാൻ യോഗം ഉണ്ടെങ്കിൽ കാറിന്റെ റെന്റ് ഞങ്ങൾ തരും. ഇപ്പൊ വണ്ടി തലകീടായിട്ടും കൂടെ മാറ്റിവിട്ടാരെ. തുറക്കട്ടെ ചില്ലാത്. ചെറുക്കനെ മുറിവ് നടക്കണ്ടേ, അതിന് ചെറിയ ഒരു നമ്പർ എന്റെ ബുദ്ധിയിൽ ഉദിച്ചു. ഓഹോ, നിന്റെ ബുദ്ധിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. അതിന് ഇയാളെന്ത് ചെയ്യാൻ? ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ ഒരു ഇത്ര അല്ലേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഞാൻ അത് ഇത്ര ആക്കിയിട്ടുണ്ട്. ബെടാ ഭായി, എന്താ ചെയ്യാൻ പോകുന്നു? പറ കാര്യം പറഞ്ഞു തന്ന പണി പാടും. അതെ, അയാളുടെ മുറി ഏതാ? 314. ഒരു കുഴപ്പമില്ല, മാഷോ, ഒരു ചോക്കിന്റെ വലുപ്പ് പോലുള്ള തീയാളാണോ മാഷേ? തനിക്ക് മലയാളം മാഷോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാല് വയലോ പിള്ളയുടെ മാമ്പഴം ഒന്ന് ചൊല്ലിക്കേ. മാമ്പഴോ? മാമ്പഴത്തിന്റെ പാട്ടൊന്ന് പാടി കേൾപ്പിക്കേ. പിന്നെ വയലപ്പള്ളിക്ക് വേറെ മാമ്പഴം ഉണ്ടോ? വന്ന കാര്യം പറ. സ്കൂളില് ജില്ലാ യുവജനോത്സവം നടത്തിയല്ലേ, എല്ലാ ഇനങ്ങൾക്കും ഈ മിടുക്കന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കളരിപ്പയറ്റ്. ആ, അതുകൊണ്ട് ഇവനെ വിളിച്ചോണ്ട് ഹെഡ് മാസ്റ്റർ ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്ന. ഇതാണോ കാര്യം? പറഞ്ഞാ പോരെ.
കുര്യാക്കോ സാറേ, മോനാണ് സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്. പോയിട്ട് വരട്ടെ അല്ലേ? കൊണ്ടുപോകുന്നേ വിരോധമൊന്നുമില്ല, പക്ഷെ എന്റെ മോനായിരിക്കണം എല്ലാ ഇനത്തിനും ഫസ്റ്റ് കിട്ടേണ്ടത്. വിത്ത് എസ്എംഎസ് കലാതിലകനല്ലേ? എന്നാ പിന്നെ പോയിട്ട് വരട്ടെ അല്ലേ? ഞാനിവിടെ വരാല്ലേ? ഞാനും കൂടെ പോവാല്ലേ? ഹലോ, ചോക്ക് കാണിക്കണോ? കാണണ്ട കാണണ്ട. യാത്രക്കാർ വന്നു തുടങ്ങി. ആ വന്ന് 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 കൈ ഉയർത്തിയാണ്. രണ്ടുപേരും കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ആ കുള്ളൻ കുള്ളൻ രണ്ടുപേരും കുള്ളന്മാരാണല്ലോ. ആ കോട്ടിട്ട കുള്ളൻ രണ്ടുപേരും കോട്ടിട്ടിട്ടുണ്ടല്ലോ. ആ ക്രീം കോട്ടിട്ട കുള്ളൻ. ഈ ബഫൂണിനെ ഒന്നും ബാപ്പാന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. മോനെ ചതിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു ബാപ്പയാകാനുള്ള ഫിഗറെങ്കിലും അയാൾക്ക് വേണ്ടേ? ചന്ദ്രു, അയാൾക്ക് കുറച്ചുകൂടി ഒരു ഫിഗർ ആകാമായിരുന്നു അല്ലേ? നീ എന്തുവായി പറയുന്നത്? മോൻ തൽക്കാലം ഈ ഫിഗർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഈ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ എന്റെ ഡിമാൻഡ് കൂടും. കൈ അത്രയും പൊക്കണ്ട. ഞാൻ മഹാദേവൻ, ഇതാണ് മോൻ. ബാപ്പാന്റെ പിന്നാലെ മോനാ. ബാപ്പാനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട്. ഞമ്മക്ക് എന്തിന് ഗ്ലാമർ? ഗ്ലാമർ അല്ല അനക്കല്യെന്ന്. അല്ല, ബാപ്പാനെ കാണാൻ സിനിമാ നടന്മാരെ പോലെ ഉണ്ട്. കോട്ടിട്ടപ്പം കറക്റ്റ് അമിതാഭ് ബച്ചൻ തന്നെ. എന്താ ബാരി? എന്റെ കൂട്ടുകാരൻ ചന്ദ്രു. അധികം കൂട്ടുകെട്ടൊന്നും വേണ്ട, ഒരു കള്ള ലുക്ക് ഉണ്ട്. എന്താ അതെല്ലാം ഞാൻ പറയാം. പൊന്നളിയൻ വാ, പെട്ടിയറ അമിതാഭ് ബച്ചൻ പോലും ശരിയാക്കാം. പരിചയമുള്ള ഹോട്ടലാണല്ലോ. ബാപ്പാന്റെ മോൻ ഇറങ്ങി ഇറങ്ങി. ഈ ഹോട്ടൽ ശരിയാവത്തില്ല. വണ്ടി വിട്ടോ, വണ്ടി. ഈ ഹോട്ടലിൽ എന്താണ് കുഴപ്പം? എന്താന്ന് പറ ഇതല്ലേ ഹോട്ടൽ ഇമ്പീരിയൽ. അയ്യോ, ഈ ഹോട്ടൽ ഒട്ടും ശരിയാവൂല. ഇങ്ങോട്ട് വണ്ടി കയറി, വണ്ടി കയറി. ഞാൻ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഹോട്ടലാണ്, അതിൽ ഇത് ബുക്ക് ചെയ്തത്. ഇവിടെ എന്താണ് ഇപ്പൊ കുഴപ്പം? അതെ, ഇവിടെ മൊത്തം കുഴപ്പം. എന്താണ് കുഴപ്പമെന്ന്? ഇവിടെ മറ്റതാണ്. മറ്റതാ? എന്ത് മറ്റത്? ചീത്ത പെണ്ണുങ്ങളുടെ വരവ് പോക്കുള്ള സ്ഥലമാ. അപ്പൊ അതും തുടങ്ങി എവിടെ? പിന്നെ എന്നാ പിന്നെ നമുക്ക് ഇത് തന്നെ മതി. പെട്ടിയെടുക്കുന്നു. ബാപ്പാന്റെ പുന്നാലെ പോകാൻ പാടാ. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. അയ്യാ മേ അബ്ദുൽ കപൂര്, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നേ ചെന്നൈന്ന്. യെസ് സർ, റൂം നമ്പർ 315. ആ മുറിക്ക് എന്താ കുഴപ്പം? എന്തെന്ന് വാണിഭം നടന്ന മുറിയ കോടനാട് വാണിഭം പടച്ചു തന്നെയാ. അതല്ലേ, നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. അപ്പൊ പിന്നെ വേറെ? അതെ, പിന്നെ നമുക്ക് ആ രാശിയുള്ള മുറി തന്നെ മതി. മോളിലോട്ട് പൊങ്ങണേ. ആ കുര്യാക്കോസിന്റെ തൊട്ടടുത്ത റൂമാ. ഇവര് നമ്മി കണ്ടാ കുഴപ്പമാ. നീ ലിഫ്റ്റിലിട്ട് കുള്ളനുമായിട്ടൊരു കളി കളി. ഞാൻ മേളിൽ പോയി കുര്യാക്കോസുമായിട്ടൊരു കളി കളിക്കാം. ഓക്കെ, വേഗം ചെല്ലു. ഇവനിതെന്ത് പേരളൊക്കെ പിടിക്കാം? അവനെ ലിഫ്റ്റ് കയറാൻ പേടിയാ. ഇത്ര കാള പോലെ വളർന്നിട്ട. കാളക്കും ലിഫ്റ്റ് പേടിയല്ലേ? അതാണ് കാള ലിഫ്റ്റ് കയറാത്തത്. കുര്യാക്കോസ് സാറേ, എന്തായി കാണിക്കുന്നത്? അളിയണിഞ്ഞു വന്നേ. എന്ത് ചെറ്റത്തരമായി കാണിക്കുന്നത്? പണ്ടൊരു ചെറ്റത്തരം കാണിച്ചതിന്റെ ഫലമായി ഇപ്പൊ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനി നിർത്താറായി. അയ്യോ മഹാദേവ, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ഹോട്ടൽ പണിഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞല്ലേ. പണിഞ്ഞോണ്ടിരിക്കുക. അവിടെ ഇതുപോലൊരു കോറിഡോർ തീർക്കാനുള്ള പ്ലിന്ത് ഏറിയ ഞാൻ അളക്കുമായിരുന്നു. എന്റെ മോൻ എവിടെ? അവനവിടെ തകർക്കല്ലേ. എന്താ പ്ലിന്ത് ഏറിയ? അതല്ല കോമ്പറ്റീഷൻ. ഫാൻസി ഡ്രസ് ഫസ്റ്റ്, മോണോആക്ട് ഫസ്റ്റ്. ഇപ്പൊ നാടകം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എനിക്കിപ്പോ കാണണം. ഇപ്പൊ കാണണ്ട. അല്ല, എനിക്ക് കണ്ടേ പറ്റൂ. ഇപ്പൊ കാണണ്ടെന്നല്ലേ പറഞ്ഞത്? വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. റൂമിലോട്ട് കയറി പോയോ? അല്ല, ഞാൻ കയറി പോയി. അല്ല, ഞാൻ കയറ്. എന്റെ ഒളിഞ്ഞു നോക്കണത്? അല്ല, അങ്ങ് ഇറങ്ങി വരുമ്പോ ഇനി വേറെ വല്ല അലവലാദികളോട് നിൽക്കുന്നുണ്ടോന്ന് നോക്കിയതാ. അല്ല, ഇങ്ങോട്ട്. ഞാൻ അതിനല്ലെന്ന് ആരും കാണാതിരിക്കാനാ. നമ്മളീ തെറ്റി തരും.